എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പുക്കാട്ടുപടിയിൽ 2430 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം വരുന്ന ഒരു ആർക്കിടെക്ചറൽ വീടിൻ്റെ വിശേഷങ്ങളുമായാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടി ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീടുകളുടെ വീഡിയോ തത്സമയം നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ബസ് സ്റ്റോപ്പിലേക്ക് 300 മീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷൻ 6 കിലോമീറ്റർ, ഇൻഫോ പാർക്ക് 9 കിലോമീറ്റർ, എടപ്പള്ളി 12 കിലോമീറ്റർ, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് വെറും 17 കിലോമീറ്റർ ആകുന്നു. ഈ വില്ലയിൽ ഏകദേശം 15 വില്ലകളോളം വരുന്നുണ്ട്. അതിൽ 12 വില്ലയിൽ താമസമായി കഴിഞ്ഞു. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഏരിയയിൽ ഫ്ലഡ് അഫക്റ്റഡ് അല്ല. 4 സെന്റിൽ 2430 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയാണ് ഈ വില്ല നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ മുന്നിലായിട്ട് 2 വലിപ്പമുള്ള വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ മുന്നിലായിട്ട് കടപ്പാക്കല്ല് പാകി അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്തിരിക്കുന്നതാണ്. കൂടാതെ ഇവിടെ നാച്ചുറലായിട്ട് കുറേ മരങ്ങളും ചെടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. വടക്ക് കിഴക്കേ മൂലയിലാണ് ഈ വീടിൻ്റെ കിണറിൻ്റെ സ്ഥാനം വരുന്നത്. കൂടാതെ വാട്ടർ കണക്ഷനും ഇവിടെ ലഭ്യമാണ്. വടക്ക് ഭാഗത്തേക്കാണ് വീടിൻ്റെ ദർശനം വരുന്നത്. വീടിൻ്റെ മുന്നിലെത്തിക്കാൻ സിറ്റ് ഔട്ട് കാണാം. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. മെയിൻ ഡോർ പണിയെത്തിച്ചിരിക്കുന്നത് തേക്ക് വുഡിലാണ്. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഡോറിൻ്റെ ദർശനം വരുന്നത്. ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. ഡബിൾ ഹൈറ്റിലാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നല്ല പർഗോളൊക്കെ കൊടുത്ത് പ്രകാശം ലഭിക്കാകുന്ന രീതിയിലാണ്. മറൈൻ പ്ലൈവുഡിലാണ് ലിവിംഗ് ഏരിയ എന്ന് ഡൈനിങ് ഏരിയയിലേക്ക് പോകുമ്പോൾ ഒരു പാർട്ടീഷൻ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡൈനിങ് ഏരിയ തന്നെയാണ് ഈ വീട് നൽകിയിട്ടുള്ളത്. ഏകദേശം ഒരു 10 ചെയർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായിട്ട് ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഒരു ഭാഗത്തായിട്ട് കോർട്ട് യാർഡ് നൽകിയിട്ടുണ്ട്. പ്ലാന്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കോർട്ട് യാർഡിൻ്റെ മേളിലായിട്ട് ഗ്ലാസ്സസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ കോർട്ട് യാർഡിൻ്റെ ഒരു സൈഡിലേക്ക് ഒതുങ്ങിയാണ് വാഷീര സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം. 2 സൈഡിലായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട്. 13.5 അടി നീളവും 11.5 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ് വരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ്. ഇവിടെ ഫിറ്റിംഗ്സും സാനിറ്ററി ആയി ഉപയോഗിച്ചിരിക്കുന്നത് ജാഗുവാർ ബ്രാൻഡാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ 4th ബെഡ്റൂം പരിചയപ്പെടാം. 2 സൈഡിലൊരു വിൻഡോ നൽകിയിട്ടുണ്ട്. 12.5 അടി നീളവും 11.5 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ് വരുന്നത്. കോർണറിലേക്ക് ഒതുങ്ങിയൊരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ്. ഒരു ഗ്ലാസിൻ്റെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. കൺസീൽഡ് ക്ലോസറ്റൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ജാഗുവാർ ബ്രാൻഡിൻ്റെ തന്നെയാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് കിച്ചണിലേക്കാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കിച്ചൺ തന്നെയാണ് ഈ വീട് നൽകിയിട്ടുള്ളത്. കൂടാതെ നല്ല കബോർഡ് വർക്ക് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. കിഴക്കോട്ടാണ് ഈ വീടിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത്.
കിച്ചണോട് ചേർന്ന് തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള വർക്ക് ഏരിയ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോർ കാണാം. സ്റ്റെയറിന്റെ ഫ്ലോർ വുഡിലും ഇരുമ്പിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീടിന് 3-phase ഇലക്ട്രിസിറ്റി കണക്ഷൻ ആണ് ഉള്ളത്. കൂടാതെ ടഫോം ഗ്ലാസ് വരുന്നതാണ് സ്റ്റെയറിൽ. സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് അപ്പർ ഗസ് ലിവിംഗ് ഏരിയയിലേക്കാണ്. അപ്പർ ലിവിംഗ് ഏരിയ ഒരു കോർണറിലായിട്ട് ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട്. കൂടാതെ അപ്പർ ലിവിംഗ് ഏരിയ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ബാൽക്കണി നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിന്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം. താഴത്തെ ബെഡ്റൂമിനെ പോലെ തന്നെ ഒരേ അളവ് തന്നെയാണ് മുകളിലത്തെ ബെഡ്റൂം സൈസ് വരുന്നത്. 12.5 നീളവും 11.5 വീതിയുമാണ്. ഈ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഡ്രസ് ഏരിയയും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ്. ഇനി നമുക്ക് ഈ വീടിന്റെ ലാസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം. 4th ബെഡ്റൂമാണ്. 13.5 നീളവും 11.5 വീതിയുമാണ് ബെഡ്റൂം സൈസ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വലിപ്പമുള്ളൊരു വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ്. ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ബാൽക്കണിയും കൂടി നൽകിയിട്ടുണ്ട്. ബാൽക്കണിയുടെ ഒരു ഭാഗത്തായിട്ട് ചെറിയ ഇൻഡോർ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. യൂട്ടിലിറ്റി ഏരിയയിൽ നിന്ന് നേരെ ബാൽക്കണിയിലേക്കും, ബാൽക്കണിയിൽ നിന്ന് നേരെ ഓപ്പൺ ടെറസിലേക്ക് മാറുന്നു. എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കുക്കാട്ടുപടിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 4 സെന്റിൽ 2430 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയ ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക 95 ലക്ഷം രൂപയാണ്. 95 ലാക്ക്. വില നെഗോഷ്യബിൾ ആണ്. വീട് ഇഷ്ടമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കാം. വില്ല പ്ലോട്ടുകൾ, കൊമേർഷ്യൽ പ്ലോട്ടുകൾ, വില്ലകൾ, ഇൻഡിപെൻഡന്റ് ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക.